ഹായ്, ഞാൻ സരിതയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജീവിതകഥയുടെ അടുത്ത അധ്യായത്തിലേക്ക്, സൈനികരുടെ രക്ഷകർ. സൈനികരുടെ അവസ്ഥ ദയനീയമാണെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. തുടർന്ന് റെഡിമെയ്ഡ് ആശുപത്രികൾ യുദ്ധസ്ഥലത്തെത്തിക്കാൻ ഉത്തരവായി. ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചുമാറ്റി പിന്നീട് ഉപയോഗിക്കാവുന്നവയായിരുന്നു ഈ ആശുപത്രികൾ. ബ്രൂണലിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച റിൻകിയോ ആശുപത്രി ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു. ഡോക്ടർ എഡ്മണ്ട് അലക്സാണ്ടർ പാർക്സിന്റെ നേതൃത്വത്തിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. ഫ്ലോറൻസ് ഇവിടെ നടത്തിയ ചിട്ടയായ പരിചരണത്തെ തുടർന്ന് മരണനിരക്ക് 10-ൽ 1 കുറഞ്ഞു. വ്യക്തി ശുചിത്വത്തിന്റെ കാര്യത്തിൽ കർക്കശക്കാരിയായിരുന്ന അവർ അത് രോഗി പരിചരണത്തിലും നടപ്പാക്കിയതാണ് ഇത്ര മികച്ച ഫലം ലഭിക്കാൻ കാരണമായത്. രോഗി പരിചരണത്തിന്റെ കൃത്യമായ ഇടവേളകളിൽ അവർ കൈകഴുകി ശുചിത്വം ഉറപ്പുവരുത്തിയിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ഫ്ലോറൻസിനെ ബ്രിട്ടീഷുകാർക്ക് ഗംഭീരമായ സ്വീകരണമൊരുക്കി. ബ്രിട്ടീഷ് സർക്കാർ ഫ്ലോറൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് $250,000 പാരിതോഷികമായി പ്രഖ്യാപിച്ചു. ഈ തുക സെന്റ് തോമസ് ആശുപത്രിയിലെ നേഴ്സിംഗ് പരിശീലന കേന്ദ്രത്തിനായി ഫ്ലോറൻസ് പിന്നീട് പ്രയോജനപ്പെടുത്തി. നേഴ്സിംഗ് പരിശീലന കേന്ദ്രം ആരംഭിക്കുകയായിരുന്നു ഫ്ലോറൻസിന്റെ അടുത്ത ലക്ഷ്യം. 1855 നവംബർ 29 ഇതിനായുള്ള ഫണ്ടു ശേഖരണത്തിന് തുറക്കമിട്ടു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സംഭാവനകൾ വന്നെത്തി. മികച്ച ചികിത്സയുണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾ എത്തുമെന്ന് ഇതിലൂടെ അവർ അധികൃതർക്ക് മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ലോകമെങ്ങും വ്യാപിച്ച മെഡിക്കൽ ടൂറിസത്തിന്റെ തുടക്കം തന്നെ ഇതിൽ നിന്നായിരുന്നു. ഇന്നത്തെ കണക്കിൽ ഏതാണ്ട് 40 ലക്ഷം രൂപയോളമാണ് സംഭാവനയായി കിട്ടിയത്. 1860 ഫ്ലോറൻസ് ഈ തുക കൊണ്ട് ലണ്ടനിലെ സെന്റ് തോമസ് ആശുപത്രിയിൽ പരിശീലന കേന്ദ്രം തുടങ്ങി. 1865 ആദ്യ ബാച്ച് നഴ്സുമാർ പുറത്തു വന്നത്. ഇന്ന് ലണ്ടനിലെ കിങ്സ് കോളേജിന്റെ ഭാഗമായ ഈ പരിശീലന കേന്ദ്രം ഫ്ലോറൻസ് നൈറ്റിംഗേൽ സ്കൂൾ ഓഫ് നേഴ്സ് ആൻഡ് മിഡ് വൈഫറി എന്ന് അറിയപ്പെടുന്നു. പാവപ്പെട്ടവർക്കും അനാഥർക്കും വേണ്ടിയുള്ള സർക്കാർ മന്ദിരങ്ങളിൽ പരിശീലനം നേടിയ നേഴ്സുമാരെ നിയോഗിച്ചത് വലിയ നേട്ടമായി. മരുന്നും ചികിത്സയും കാര്യമായി ലഭിക്കാതിരുന്ന അവർക്ക് ഈ നേഴ്സുമാർ മാലാഖമാരെ പോലെയായിരുന്നു. മരണം മുന്നിൽ കണ്ട ഇവരിൽ പലരും അതിവേഗം ജീവിതത്തിലേക്ക് തിരിച്ചെത്തി. പരിശീലനം നേടിയ നേഴ്സുമാരുടെ വരവോടെ ആരോഗ്യരംഗത്ത് വൻ കുതിപ്പാണ്. അടുത്ത അധ്യായം, ആർമി നേഴ്സിംഗിന്റെ തുടക്കം. ക്രമീയൻ യുദ്ധഭൂമിയിൽ നിന്ന് മടങ്ങിയ ഫ്ലോറൻസ് പിന്നീട് ഉറക്കമില്ലാത്ത ദിനങ്ങളിലേക്കാണ് കടന്നുപോയത്. തന്റെ സ്വാധീനം ഉപയോഗിച്ച് നേഴ്സിംഗ് രീതിയിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ അവർ ശ്രമിച്ചു. ഫ്ലോറൻസിന്റെ ഈ പ്രവർത്തനങ്ങൾ 1861 അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിൽ രോഗി പരിചരണത്തിന് നിയോഗിക്കപ്പെട്ട നേഴ്സുമാർക്ക് ഏറെ സഹായകമായി. ഫ്ലോറൻസിന്റെ പ്രശസ്തി രാജ്യത്തിന് പുറത്തും വ്യാപിച്ചതോടെ അമേരിക്കൻ സർക്കാർ ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കായി അവരെ സമീപിച്ചു. അമേരിക്കയുടെ സാനിറ്ററി കമ്മീഷൻ രൂപീകരിക്കാൻ അധികൃതർ ഫ്ലോറൻസിന്റെ അഭിപ്രായം തേടി. തുടർന്ന് അവരുടെ നേതൃത്വത്തിൽ മികച്ച പരിശീലനം പൂർത്തിയാക്കിയ ഒട്ടേറെ നേഴ്സുമാർ അമേരിക്കയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവരിൽ ആദ്യത്തെ നേഴ്സ് ആയിരുന്നു ലിൻഡ റിച്ചാർഡ്. ക്രമീയൻ യുദ്ധത്തിനു ശേഷം യുദ്ധഭൂമിയിലെ സൈനികരുടെ പരിചരണത്തിലുണ്ടായ മാറ്റങ്ങൾ പട്ടാളക്കാരിലും വലിയ ഉണർവാണ് സൃഷ്ടിച്ചത്. വിക്ടോറിയ രാജ്ഞി ആർമി നേഴ്സുമാർക്കും സർജന്മാർക്കും പരിശീലനം നൽകാൻ റോയൽ വിക്ടോറിയ എന്ന ആശുപത്രി സ്ഥാപിച്ചു. അതോടെ ആർമി നേഴ്സിംഗ് എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ രൂപം കൊണ്ടു. ബ്രിട്ടനിലും കോമൺവെൽത്ത് രാജ്യങ്ങളിലും മികച്ച സൈനിക നേഴ്സുമാർക്ക് നൽകുന്ന ബഹുമതിയാണ് റോയൽ റെഡ് ക്രോസ് പുരസ്കാരം. 1883 വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും പ്രഥമ റോയൽ റെഡ് ക്രോസ് പുരസ്കാരം ഫ്ലോറൻസ് സ്വീകരിച്ചു. പിറ്റേ വർഷം ലണ്ടൻ നഗരത്തിന്റെ ഓണററി ഫ്രീഡം ബഹുമതിയും ഫ്ലോറൻസിനെ തേടിയെത്തി. 1882 ആയതോടെ ബ്രിട്ടൻ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളിൽ
ഫ്ലോറൻസിനെ അനുകരിച്ച് നിരവധി നേഴ്സുമാർ പരിശീലനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചു. അക്കാലത്ത് നേഴ്സിംഗ് പരിശീലനം കഴിഞ്ഞിറങ്ങുന്ന നേഴ്സുമാർ നൈറ്റിംഗേലുകൾ എന്നാണ് അറിയപ്പെട്ടത്. ഓക്കെ, ബാക്കി തുടരും.